പരിശീലനത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞല്ലോ അപ്പൊ അതിനകത്ത് ചെണ്ട പഠിക്കുമ്പോഴും പഠിക്കുമ്പോഴും എല്ലാം ഓരോ ചൊല്ലുകളാണല്ലോ നമ്മൾ പഠിക്കുന്നത് ഈ സ്വരങ്ങൾ എന്ന് പറയുന്ന ഒരു ഒരു രീതി അപ്പൊ പറഞ്ഞപ്പോ ചൂഞ്ചു എടുക്കുന്ന കാര്യം പറഞ്ഞു ശ്രുതി ചേർക്കുന്നത് ഈ കുറ്റി താഴ്ത്തിയിട്ടാണെന്ന് പക്ഷെ പിന്നെ ഈ വായിക്കുന്ന കണ്ടിട്ടുള്ള വീണ്ടും സ്വരങ്ങളെ മാറ്റുന്നതും ഈ കുറ്റി മാറ്റി തന്നെയാണ് മാറ്റി അടിസ്ഥാന ശ്രുതി എങ്ങനെയാണ് ഉറപ്പിക്കുന്നത് അടിസ്ഥാനം ഇല്ല ഇതിനകത്ത് ഇടയ്ക്കൊരു അടിസ്ഥാന ശ്രുതി എന്ന് പറഞ്ഞിട്ട് പണ്ടൊരു അതെങ്ങനെ വെറുതെ വെച്ചാൽ ശ്രുതി എന്താണെന്ന് വെച്ചാൽ പഞ്ചമം പഞ്ചമ പഞ്ചമാണ് ഇടയ്ക്കയുടെ ആധാരശ്രുതി ആ അതിന്റെ പഞ്ചമാണത് അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഇപ്പൊ ഒരു ഒരു സി അല്ലാതെ ഒരു ഒന്ന് പറഞ്ഞു സാ എന്ന് പിടിച്ച് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് തൂക്കിയിട്ട് ഇങ്ങനെ മുട്ടിക്കഴിഞ്ഞാൽ അതിന്റെ പഞ്ചമാവണമെന്നില്ല ഇടയ്ക്കയുടെ ആധാര ശ്രുതി എന്ന് പറയുന്നത് അതാണ് അതാണ് പഞ്ചമം പക്ഷെ നമ്മളിപ്പോൾ ഇപ്പൊ പഞ്ചമാ അത് ഇൻക്ലൂഡഡാ സാ എന്ന് മുട്ടിക്കഴിഞ്ഞാൽ അതിനകത്തൊരു പഞ്ചമുണ്ട് അതാണ് ആധാര ശ്രുതി ഇപ്പൊരു ഹിന്ദോളം വായിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം കാരണം പഞ്ചമ്മ ഏതു നേരത്തും കയറി വരും പിന്നെ ഇത് മൂവ് ചെയ്യുന്ന സ അമ്മ ധാനി സ വിട്ട് ഗായലേക്ക് പോകുമ്പോൾ റീ ടച്ച് ചെയ്ത വേണം പോവാൻ അപ്പൊ ഈ കുറ്റി താഴ്ത്തും തോറും നമ്മുടെ ഈ തോലിങ്ങനെ ഇങ്ങനെ കയറി 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 വരും പിന്നെ മോളിന്ന് താഴത്തേക്കും കൊണ്ടുവരണം താഴത്തെ കൊണ്ട് ഇങ്ങനെ പൊക്കി കൊണ്ടുവരണം ഇപ്പൊ ഏഴ് സ്വരങ്ങളെ കുറിച്ച് പറയാറുണ്ടെങ്കിലും അതെല്ലാം നമുക്കറിയാം ഇടയ്ക്കുള്ള സ്വരങ്ങളും ഇങ്ങനെ ഇടയ്ക്കുണ്ട് പക്ഷേ ഈ ഓരോ സ്വരങ്ങളും കൊണ്ടുവരും ഇപ്പം കർണാടക സംഗീത പദ്ധതി എന്ന് പറയുമ്പോൾ ഈ സ്വരങ്ങളെല്ലാം എല്ലാം അപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് ഈ കർണാടക സംഗീതത്തെ ഇതിലേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്തത് അതല്ല ഇത് ഇതിൽ അത് സാധിക്കും എന്നുള്ള ആ ഒരു കണ്ടുപിടുത്തം അതെങ്ങനെയുണ്ട് അല്ല ഇതിൽ അങ്ങനെ ഈ കർണാടക സംഗീതത്തിന് ഇപ്പൊ സരേന്ന് പറഞ്ഞാൽ ഷക്ഷുരി ഋഷഭമുണ്ട് ഈ സക്ഷൂരിഷം കൊണ്ടുണ്ടെങ്കിൽ കൊണ്ടുവരാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ ഇടയ്ക്കൽ കൊണ്ടുവരാൻ പറ്റും കാരണം ഇപ്പൊ നാട്ടരാഗം വായിക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സാരി വേണല്ലോ സരി വലിയ വരുകയാണ് ഇങ്ങനെയാണല്ലോ വരിക അത് വായിക്കാൻ പറ്റും കാരണം ഇപ്പൊ ഞാൻ മഹാഗണപതി വായിക്കാറുണ്ട് നാട്ടം വായിക്കാറുണ്ട് അപ്പൊ അതിനകത്തേക്ക് കൊണ്ടുവരാൻ പറ്റും കൊണ്ടുവരാൻ ശ്രമിച്ചാൽ നടക്കാത്ത ഒരു കാര്യവും ലോകത്തില്ല ഈ ഹിന്ദുസ്ഥാനി രാഗങ്ങളൊക്കെ തന്നെ ഹിന്ദുസ്ഥാനി രാഗങ്ങൾക്ക് കൂടുതൽ ഇപ്പൊ കേരളത്തിലധികം ഇല്ലാത്തവൻ്റെ പേരില് ഹിന്ദുസ്ഥാനി എനിക്ക് വളരെ ഇഷ്ടമാണ് കാരണം ഈ ശ്രുതിയിലൊക്കെ വളരെ രാജാക്കന്മാരാണല്ലോ അവർ പണ്ഡിറ്റ് ജസ് രാജൻ്റെയും ഭീമസേന ജോഷിയുടെ കൂടെ ഇപ്പം ഞാൻ വേൾഡ് ടൂറിനൊക്കെ പോയപ്പോൾ എൻ്റെ മുറിയുടെ നേരെ ആയിരുന്നു ശ്രീമാൻ ഭീമസേൻ ജോഷി എന്ന് പറഞ്ഞ മഹാപണ്ഡിതനാണല്ലോ ഭീമസേൻ തന്നെയാണ് ആള് ഭീമസേനൻ തന്നെയാണ് സംഗീതത്തിൽ അപ്പോൾ ഗ്യാപ്പിലൊക്കെ ഇട്ട് വളരെ ഒരു ഭാഗ്യത്തിൻ്റെ ഒരു ഇതാണ് കുറച്ച് പാടാൻ പറയും അങ്ങനെ പാടുക വെറുതെ അപ്പുറത്തുനിന്ന് പോന്നിട്ട് ഹിന്ദുസ്ഥാനിയിൽ എന്താന്ന് വെച്ചാൽ നമ്മൾ കർണാട്ടിക്ക് വയ്ക്കുന്ന പോലെ സ്വരങ്ങൾ ഇങ്ങനെ വയ്ക്കുന്നില്ലല്ലോ ഒരു ഒരിതുണ്ട് അത് എനിക്ക് അറിയാനും പാടില്ല അപ്പൊ ഇത്രയും സാധ്യതകളൊക്കെ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു നിക്കുമ്പോഴും കേരളത്തിൽ മാത്രമായിട്ട് ഇടയ്ക്ക് ഒതുങ്ങി പോകുന്നുണ്ട് അല്ല അങ്ങനെ അതിനോട് എനിക്ക് ഇതില്ല കാരണം ഞാൻ തന്നെ ഒരുപാട് പണ്ട് ഒരു ഇതുണ്ടായിരുന്നു ഇടയ്ക്ക് നാലമ്പലത്തിൽ മാത്രമേ ഉള്ളൂ അതിന് പുറത്തു കിടക്കാൻ പണ്ട് കാലത്തുള്ള കാരണന്മാരുടെ അവരുടെ ആ ഒരു ഇത് സമ്മതിച്ചിരുന്നില്ല പിന്നീട് മതിക്ക് അകത്താണ് അതാണ് സോപാന മാധ്യമം എന്ന് പറഞ്ഞത് സോപാനത്ത് തന്നെ വായിക്കാം സോപാനത്ത് തന്നെ തൂക്കിയിട

ഹിന്ദുസ്ഥാനി സംഗീതത്തിൻ്റെ ഒരു പാഠ്യപദ്ധതി നൊട്ടേഷൻസോ ഇതോ ഇല്ല ഗുരുമുഖത്ത് നിന്നാണ് സംഗീതം പഠിക്കുക ഒരിക്കലും എഴുതി പഠിക്കാറില്ല ഇതിൻ്റെ ചൊല്ലുകളും ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന എഴുതി പഠിക്കാറില്ല കാരണം മനസ്സിൽ വച്ചോളണം ഒരു പാഠം ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അത് അടുത്ത പാഠം എടുക്കുക ഒരിക്കലും അടു കഴിഞ്ഞത് മറക്കാനും പാടില്ല എപ്പോഴെങ്കിലും ഇത് റിവേഴ്സ് ചെയ്യുക റിവിഷൻ എടുക്കുകയാണെങ്കിൽ നമ്മളത് കേൾപ്പിച്ചോളണം അല്ലെങ്കിൽ ഗുരുവിൻ്റെ ഇന്ന് അടിയിട്ട് അങ്ങനെ ഒരു കാലഘട്ടമാണ് അപ്പോൾ ഈ സോപാനം എന്നു പറയുന്ന പാട്ട് ഞങ്ങളൊക്കെ പഠിച്ചിരുന്നത് ഗുരു പാടിത്തരും എന്താ രാഗന്നോ എന്താ ഇതെന്നോ അതിൽ ഏതാ സ്വരങ്ങളെന്നൊന്നും പറയില്ല ഇനി ഈ സോപാന ഗായകൻ ചെയ്യുന്ന നേരെ ഡയറക്റ്റായിട്ട് ഈ ദൈവത്തിലേക്ക് സംഗീത അർച്ചന നടത്തുക അതിനകത്ത് ശ്രുതി ശുദ്ധമാണെന്നോ ഇപ്പോൾ ഒരു ഒരുമാതിരിപ്പെട്ടവർ ഇത് കംപ്ലൈൻ്റ് കേൾക്കാറുണ്ട് ഓ അയാളുടെ പാട്ട് കേൾക്കാൻ പറ്റില്ല കേട്ടോ പക്ഷേ അയാളിത് കേട്ടാലും അയാളതിനെപ്പറ്റി മൈൻഡ് ചെയ്യാറില്ല കാരണം അയാൾ നടത്തുന്നത് അതിലൊരു കച്ചേരിയോ ഒരു പ്രോഗ്രാമോ അല്ല അയാളെപ്പോഴും നടത്തുന്നത് ഒരു അർച്ചനയാണ് സംഗീത അർച്ചന അവിടെ തെറ്റുശേരി ആൾക്കല്ലെന്നോട്ടെ വേറൊരു വലിയൊരു സംഗീതജ്ഞം കേട്ടാൽ ചിലപ്പോൾ അതിനകത്ത് ഇപ്പൊ ഗാന്നുള്ള ചെറിയ ഗായമായിരിക്കും വലുതായിരിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാം അത് ഇതിന്റെ കുഴപ്പമാണ് കാരണം പാഠ്യം ഒരു പദ്ധതിക്രമങ്ങളുടെ കുറവില്ല ഇപ്പൊ അതിനുവേണ്ടി സെമിനാറുകളൊക്കെ നടക്കണ്ടേ താളങ്ങളുടെ കാര്യം എടുത്താലും അതുമാതി കേരളീയമായ താളങ്ങളുണ്ട് ഇപ്പൊ കുമ്പംകാരിക എന്നൊക്കെ പറയുന്ന കേരളീയമായ താളങ്ങൾ ആണല്ലോ ഇതിന്റെ ഒക്കെ അടിസ്ഥാന കർണാടക സംഗീതം വായിക്കുന്ന സമയത്ത് ആദ്യ താളത്തിലേക്ക് മറ്റവരിക്ക് പോകേണ്ടി വരുമ്പോൾ അത് അതെങ്ങനെ സ്വന്തം സ്വയം പഠിച്ചെടുക്കുകയായിരുന്നു അതോ അതിന് ഇത് ഇത് നേരത്തെ പ്രയോഗിക്കാറുണ്ടായിരുന്നു അതോ ശരിക്കും പറയാം ഇതായിട്ട് കാരണിപ്പോ സാർ പറഞ്ഞ പോലെ ഈ ആദ്യതാളം എന്ന് പറഞ്ഞല്ലോ ആദ്യതാളം തന്നെ ഇതിലുണ്ട് പ്രയോഗങ്ങൾക്കും നമ്മൾ പിടിക്കുന്ന ഇതൊന്നുമില്ല ഈ ചേങ്ങലാണ് പിടിക്കണേ കഥാളിക്കാരില്ലേ ചെമ്പടയുണ്ട് ചെമ്പയുണ്ട് അടന്തയുണ്ട് പതിനാല് പതിനാല് ലക്ഷരമുണ്ട് ഏഴ് ലക്ഷരമുണ്ട് പിന്നെ ഈ ആദ്യകാലം തന്നെയാണ് ചെമ്പട രണ്ട് ഗളചൌക്ക അങ്ങനെ എന്നൊക്കെ ഇതിൽ പറയും കർണാടകയിൽ ഇതിൽ ഗളചൗക്കങ്ങളൊന്നും പറയില്ല ഇതിൽ പതിഞ്ഞത് നമ്മളിപ്പോ ചേങ്ങല പിടിച്ചിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ആദ്യമായില്ലേ ചേങ്ങലെ പിടിക്കുമ്പോ ചേങ്ങല ഇങ്ങനെ പിടിക്കുള്ളു ഏകം ഒരു അടി ഒരു തുറന്ന് ഒരെണ്ണം അടിച്ച് അതിപ്പോൾ എട്ടെണ്ണം കഴിയുമ്പോൾ തന്നെ അറിയാം ഒരു മീറ്റർ ഒരു വരി പോയിട്ടുണ്ടാവും ഈ ശൈലികളുടെ കാര്യം പറയുമ്പോൾ ഓരോരുത്തരും അവരവരുടെ തനതായിട്ടുള്ള ശൈലികൾ രൂപപ്പെടുത്തി രൂപപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ അപ്പുമാര ശ്രീ അപ്പുമാരുടെ ശൈലിയായാലും ഇപ്പോൾ ഞെരളത്ത് എന്ന് പറയുന്ന ഒരു ഞെരളത്തിൻ്റെ ഒരു ശൈലിയായാലും അതുപോലെ തന്നെ സർ അങ്ങേടേതായിട്ടുള്ള ഒരു തനത് ശൈലി രൂപപ്പെടുത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എനിക്ക് എൻ്റെ ഒരു ശൈലി എന്ന് പറഞ്ഞിട്ട് ഞാൻ രൂപപ്പെടുത്തിയിട്ടില്ല പക്ഷേ എന്റെ ഇപ്പോൾ എൻ്റെ പുറകെ വരുന്ന ഒരു തലമുറയുണ്ട് അവരിത് ഞാൻ ചെയ്യുന്ന അപ്പോൾ ഞാൻ കുറച്ച് കാണിച്ചു തരാം അത് എങ്ങനെ എന്നുള്ള ആ അത് അവരിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് കാരണം എൻ്റെ പുറകെ അവർ വരുന്നുണ്ട് ഈ ഈ എൻ്റെ ഒരു ശൈലി കാരണം അത് നല്ലതായതുകൊണ്ടാവാം എന്നൊരുണ്ട് അതിലെനിക്ക് സന്തോഷമുണ്ട് എന്നിട്ട് ഞാൻ എനിക്ക് ഒരു ശൈലി വേണമെന്നില്ല എൻ്റേതായ ശൈലി എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു ഇതിനകത്ത് പാട്ട് വായിക്കുക പാട്ട് വായിച്ചാൽ അടങ്ങുമെന്നൊരു ഒരു ഒരു വാശി പല പല ഉദ്യോഗ ഔദ്യോഗികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കിട്ടിയിട്ട് പോലും ഞാൻ അതിന്നൊക്കെ മാറിയിട്ട് എൻ്റെ വീടിൻ്റെ അടുത്താണ് റിഫൈനറി അവിടെ പോലും ജോലി വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ഇടയ്ക്കാന്ന് പറഞ്ഞൊരു തപസ്സിലേക്ക് ഇങ്ങനെ ും പോയി ഒരു കാര്യം ചോദിക്കട്ടെ ഇപ്പം നിരളത്തിന്റെ കാര്യം ഇപ്പം സുരക്ഷിന് പറഞ്ഞപ്പോൾ കുഴപ്പമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുക ഇംഗ്ലീഷിലുള്ള സ്പൊണ്ടേനിറ്റി എന്ന് പറയുമല്ലേ അപ്പോൾ നൈമിഷികമായിട്ട് ആ നിമിഷത്തിൽ അദ്ദേഹത്തിന് തോന്നുന്നത് അദ്ദേഹം പാടുകയും അദ്ദേഹം വായിക്കുകയും ചെയ്തു ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരു സാരി മറ്റൊരു സാരി കണ്ടുപിടിക്കാന്നൊക്കെ പറയുന്ന വളരെ ക്ലിഷ്ടമായ ഒരു ഒരു രീതിയിൽ ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരാൾ പാടുന്നത് കണ്ട് അദ്ദേഹം ഉടനെ സഞ്ചിന്ന് ഇടയ്ക്കിടത്ത് കൂട്ടിക്കിട്ടി വായിക്കുന്ന ഒരു 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 പതിവുണ്ട് എന്താണ് കേരളത്തിനെ കുറിച്ച് ഇപ്പോൾ നിരളത്തിന്റെ ഒരു ശൈലി ഇപ്പം അങ്ങ് ഒന്ന് നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും ാരതമ്യം പിന്നെ ഞാൻ എന്നായിട്ട് ഞാനായിട്ട് താരതമ്യം ചെയ്യില്ല കാരണം അദ്ദേഹം എവിടെയിരിക്കുന്നു ഞാനിവിടെ ഇരിക്കുന്നു ഞാനത്തൊരു പ്രതിഭ തന്നെയാണ് സംശയമില്ലാത്ത കാര്യക്കുട്ടുന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ സംഗീതമാണ് കൂടുതൽ എന്റെ നേരെ മറിച്ചാണ് ഞാൻ പാടുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഇടയ്ക്കേ കൂടിയാണ് എന്റെ സംഗീതം മനസ് ഒരിക്കലും എന്ന് പറഞ്ഞാൽ ആ പർവ്വതവും ഇതേപോലത്തെ രേലും ആ ഒരു താരതമ്യം എന്തായാലും ഉണ്ടാവും എനിക്ക് എൻ്റെ ഒരു വഴി പോലെ എൻ്റെ വഴിയിൽ ഞാൻ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അത് കുറെ കുട്ടികൾ അത് വളരെ നല്ലന്നുള്ള രീതിയിൽ പോരുന്നു വളരെ സന്തോഷം നമുക്ക് നൃത്തത്തിലേക്ക് വരാം അപ്പൊ ഈ മാഡം ഇപ്പൊ രണ്ട് രീതിയും കൈകാര്യം ചെയ്യുന്നുണ്ടല്ലോ അപ്പൊ സമ്പത്ത് പിന്നെ നൃത്തത്തിലേക്ക് വരാനുണ്ടായത് പിന്നെ ജീവിതത്തില് സഖിയായത് വീട്ടിലെ ചേച്ചിമാരെല്ലാവരും നൃത്തം അഭ്യസിച്ചിട്ടുള്ളതാണ് പണ്ട് കലാമണ്ഡലത്തിലൊരു സാറുണ്ടായത് ഭാസ്കർ റാവു സാർ സാർ ആദ്യം വന്നത് ഏലൂർ ഉദ്യോഗമണ്ഡലം അവിടെയാണ് സാർ ക്ലാസ് തുടങ്ങിയത് അന്ന് എൻ്റെ ചേച്ചിമാർ പഠിച്ചിരുന്നു അപ്പം അച്ഛന് ചേച്ചിമാർ പഠിച്ചപ്പോൾ പിന്നെ ഞങ്ങൾ രണ്ട് പെൺകുട്ടികൾ വീണ്ടും ഉണ്ട് അപ്പം ഞങ്ങളെയും ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു മോഹൻ അങ്ങനെ അച്ഛൻ്റെ ഇഷ്ടത്തിനാണ് ഞങ്ങൾ പഠിച്ചു തുടങ്ങിയത് പഠിച്ചു തുടങ്ങി